ഹലോ വിത്ത് ലവ് ജോ ആദംസ് വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് അപ്പതേ ചേട്ടായി ഒക്കെ ഫ്രണ്ടിൽ ഉണ്ട്. അതിട്ട സേ ഹായ് ഹായറിനെ. സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ട്. കാരണം ഞങ്ങൾ ഇന്ന് ഇറങ്ങിയപ്പോഴാണ് ന്യൂസില് എന്താണ് ചേട്ടായി സംഭവം, ടാങ്കർ ലോറികളുടെ എന്തോ സമരമാണ്. അപ്പൊ പമ്പുകളൊക്കെ രണ്ടു മൂന്നെണ്ണം ക്ലോസ്ഡ് ആണ് ഇപ്പൊ ഞങ്ങൾ വരുന്ന വഴി. അറിയില്ല എവിടേക്ക് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പെട്രോൾ അടിക്കാൻ പറ്റുമോ, അപ്പൊ അത് വഴിയിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ പോണത് എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ ആദുബാന്റെ നേർച്ചയില് അമ്മ നേർന്ന രണ്ട് പള്ളികൾ പോയിട്ടില്ല. കാരണം താഴ്ന്താക്കോലിടണ ഒരു കപ്പേളപ്പള്ളിയാണ്. അപ്പൊ അതിനമ്മേനായിട്ടും കൂടി പോവാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അന്ന് നമ്മൾ ബാക്കി നേർച്ചകൾ നടത്തി പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അമ്മേനായിട്ട് അങ്ങോട്ടേക്കാണ് പോണത്. അപ്പൊ കർത്താവിന്റെ അടുത്തോട്ട് പോണോണ്ട് ഒരു തടസ്സം കൂടാണ്ട് പോവാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരെണ്ണമെങ്കിലും ഉണ്ടായാൽ മതി. അപ്പൊ ആദ്യം സ്വാഗതം പറഞ്ഞ എല്ലാവർക്കും വീഡിയോയില് റിനു ചേച്ചി, റിനു ജി ജേഷ് എന്ന് പറഞ്ഞ ചേച്ചി കമന്റ് ഇട്ടുണ്ടായി ആദ്യമോന്റെ സ്വാഗതത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചേച്ചിക്ക് വലിയൊരു താങ്ക് യു. പിന്നെ പിന്നെ നമ്മുടെ സപ്പോർട്ടേഴ്സ് കുറെ ഉണ്ട്, രമ്യ ചേച്ചി, പിന്നെ ആരാണ് നമ്മുടെ ശുഭാ ജോജി, ജയന്തി ചേച്ചി, എല്ലാവർക്കും ഒരു ഹായ് ഹായ്. പിന്നെ ആരെങ്കിലും പേരൊക്കെ പേടിക്കണം, എല്ലാരും പേരുകള് ഓർക്കുന്നുണ്ട്. ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ കിട്ടാത്തോണ്ടാണ് കേട്ടോ പറയാത്തത്. ആ ചേട്ടാ ഇവിടെ പാർലർ ഉണ്ടാ ഇത്ര അടുത്ത്. അപ്പൊ ഇന്ന് ഞാൻ സാരിയൊക്കെ എടുത്തിട്ടാണ് പോണത്. ഇതെന്റെ ഫേവറേറ്റ് സാരിയാണ്, ആരൊന്നും വിചാരിക്കരുത്. അല്ലല്ല, വേറെ സാരി ഉണ്ട് എനിക്ക് ഈ സാരിനോട് എന്തോ. എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഇത് എടുക്കുമ്പോ, അതുകൊണ്ട് ഞാൻ സാരി കൊടുക്കണം അന്ന് ഇത് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇത് എടുത്തത്. അമ്മ, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മയ്ക്ക് ഇട്ട് സത്യം ടെൻഷനിലാണ് കേട്ടോ. പമ്പുണ്ടാവോ പമ്പുണ്ടാവോ എന്നുള്ള ടെൻഷനിലാണ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. കൂടാതെ നമ്മള് അമ്മാമ്മയുടെ അത് തന്നെ എവിടെങ്കിലും ഉണ്ടാകും. അമ്മ അമ്മ ഇപ്പൊ ടെൻഷനിലാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കൊടുങ്ങല്ലൂർ ലക്ഷ്യമാക്കി പമ്പ് ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചാ കൊടുങ്ങല്ലൂർ തിരിച്ച് പടത്തേക്കാണ്. അതെ. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങള് പിന്നാലെ വരുന്നതായിരിക്കും. പിന്നാലെ പടവോ? അപ്പൊ ഞങ്ങള് പോട്ടെ ഏട്ടാ, ഇനി എവിടെ എത്തുന്നുള്ളതെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് പമ്പ് കിട്ടിയാൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ആഗ്രഹിച്ചാണ്, കാരണം ഞങ്ങളുടെ അമ്മയുടെയും മമ്മിയുടെയൊക്കെ ഒരേപോലത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു കാറ് വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരുപാട് നാളത്തെ അമ്മയുടെ ആഗ്രഹമാണ് ഇന്നത്തെ യാത്ര. അപ്പൊ അത് നമ്മള് സാക്ഷാത്കരിച്ചു കൊടുക്കും. പെട്രോൾ ഇല്ലെങ്കിൽ റിനുവിനെ കൊണ്ട് ഞാൻ തള്ളിക്കും. കുഴപ്പമില്ല, അത് ഒറ്റയ്ക്ക് തള്ളാനുള്ള സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. രണ്ടു ദിവസം എടുത്താലും കുഴപ്പമില്ല, ഞങ്ങള് വണ്ടിക്ക് അകത്തിരുന്നാളാം, നീ തള്ളിയാ മതി. പതുക്കെ പതുക്കെ തള്ളിയാ മതി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എവിടേക്ക് പോണ ചേട്ടായി? ഇപ്പൊ അമ്മോട് നോക്കി, അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. ഹൈവേയിലത്തെ പമ്പിലേക്കല്ലേ പോണ? ഇപ്പൊ ഹൈവേയിലെ പമ്പ്, അവിടെ പമ്പ് ഉണ്ടോ നമുക്ക് നോക്കണം. ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഹൈവേ ആയതുകൊണ്ടും പിന്നെ ചെറിയ വണ്ടികളൊക്കെ ഓടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചെലപ്പോ പെട്രോൾ ഉണ്ടായിരിക്കാം. അവിടത്തെ പൂട്ടിട്ടേക്കാണ്, അതും പറഞ്ഞ് അതാണ് പമ്പ്. ആ കാറ് ഇറങ്ങണ്ടി അവിടുന്ന്. ഞങ്ങൾ ജയിച്ചു 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 ഞങ്ങൾ ജയിച്ചു. അപ്പൊ അമ്മയുടെ മുഖം വിടരുന്നത് ഒന്ന് കാണിക്കൂ. അമ്മയുടെ ആ മുഖം, ചിരിച്ച മുഖം ഒന്ന് കാണിച്ചു കൊടുക്കൂ. അമ്മയുടെ ക്ഷീണൊക്കെ മാറിയാ എല്ലാരും പറഞ്ഞേ. ഇപ്പൊ ക്ഷീണിച്ചു കേട്ടോ, പിന്നെയും ക്ഷീണിച്ചു പാവം. അമ്മയുടെ മുഖം ചിരിച്ചു, പെട്രോൾ കണ്ട വഴി കണ്ട അമ്മയുടെ മുഖം. നമ്മൾ പമ്പിലെത്തിയിരിക്കുന്നു ഈ സൈഡ് ഒന്ന്. ഓ, അവിടെ വേട്ടാവളിയും കേറ്റി. നമ്മള് പമ്പിലെത്തിട്ടാ, പമ്പില് നമ്മള് പെട്രോൾ
നോക്കു സുഹൃത്തുക്കളെ, എന്റെ ചേട്ടായി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അടിപൊളി പാട്ട് തന്നെ വെച്ചോണ്ടിരിക്കണം. ഒരറ്റം തുടങ്ങി അറ്റം വരെ ഒരേ പാട്ട് തന്നെ അവൻ വെച്ചോണ്ടിരിക്കണം. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇന്റലിജന്റ് ആയിട്ട് എന്റെ ചേട്ടായി അതുവിന്റെ ശ്രദ്ധ തിരിക്കാനായിട്ടേ നമ്പർ പഠിപ്പിച്ചോണ്ടിരിക്കാണ്. ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് പഠിച്ചോണ്ടിരിക്കാണ്. ഇനി 1 2 3 കൊച്ചു ആറ് വല്ലതും ഉണ്ടൂട്ടാ നോക്കി. ഇങ്ങനെ കുറച്ചേരും നമ്മള് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാ ആശാന്റെ അടിപൊളി സോങ്ങിനോടുള്ള ആ ഒരു അതിനുള്ള തന്ത്രപ്പാടിലാണ് കൊച്ചിന്റെ അപ്പൻ. അല്ലാണ്ട് വേറെ വഴിയില്ലേ, ഇത് മനുഷ്യനല്ലേ പുള്ളേ ഓടിക്കണ്ടേ. ചേട്ടാ ഈ താഴും താക്കോലും മാനിക്കണം, താഴും താക്കോലും മേടിക്കാം. നമുക്ക് ആ ഫ്രൂട്ട്സ് കടയിലും എന്തായാലും നിർത്തണ്ടേ. ഇന്ന് നമ്മള് അമ്മയുടെ വീട്ടിലൊക്കെ പോണ കാര്യമുള്ളോണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോണ്ടേ. അതെ അതാണ്. അപ്പൊ ഇന്ന് നമ്മള് വേറൊരു സംഭവം മേടിച്ചിട്ടുണ്ട് ഇപ്പൊ പോണ വഴിക്ക്. അതെന്താണ് റിനു? പുട്ടുവെള്ളരി. പലയിടത്തും പല പേരാണ്. കക്കരിക്ക, പുട്ടുവെള്ളരി, പിന്നെന്താണ് അമ്മ പറയണ? അവിടെ അമ്മ ഇംഗ്ലീഷ് അമ്മ എപ്പോഴും പറയും. ഞാൻ പണ്ടത്തെ ഇംഗ്ലീഷ് മീഡിയം ലെവലെന്ന് വെച്ചാൽ അത് വേറൊരു ലെവലാണെന്ന് അമ്മ സേ സംതിങ്. പ്ലീസ്, ഐ ആം നോട്ട് ഇൻ മൂഡ്. വൈ അമ്മ? അമ്മക്കൊരു ബിഗ് ഷോപ്പർ അല്ലെങ്കിൽ അമ്മയുടെ മൂടൊക്കെ പോകും കംപ്ലീറ്റ്ലി. അത് KL 42 R 30 1 3. ഗുഡ് ബോയ്. കൊച്ചി സ്കൂളിൽ ചെന്നിട്ട് ടീച്ചർ 1 2 3 എന്ന് പറയുമ്പോ കൊച്ചിരുന്ന് KL 42. അപ്പൊ ടീച്ചർ എന്താണ് പോലെ ഞാൻ 1 2 3 അല്ല എന്റെ അപ്പയമ്മ ഇങ്ങനെ പഠിപ്പിച്ചത് പറയും നോക്കിക്കോ അല്ലേ. കൊച്ചു സ്കൂളിൽ ചെല്ലുമ്പോ ടീച്ചർ 10 വരെ എണ്ണുമ്പോ കൊച്ചു 100 വരെ എണ്ണി കഴിഞ്ഞിട്ടുണ്ടാവും. 1 2 3 എണ്ണ അതുണ്ട. നമ്മള് ജീനിയസ് ആക്കും ചെറുക്കനെ. ചെറുക്കനെ പൊളിക്കും നമ്മള്. 42 1 2 3 42 ഇങ്ങോട്ട് പോയ ചെറായി ബീച്ച് ഇട്ടോ. ചെറായി ബീച്ച് വരുമ്പോ നമുക്ക് അമ്മക്ക് ഇതേവരെ ഇങ്ങോട്ട് കറങ്ങിയിട്ടില്ലെന്നല്ലേ പറഞ്ഞേ. ചെറായി ബീച്ച് കൊണ്ടിട്ട് അപ്പുറത്ത് വണ്ടി ഇട്ടാന്ന് എന്താ പറയണ നീ. ഇന്നലെ രാത്രി ചായ കുടിക്കാൻ പോയപ്പോ അതുപോലെ വിളിച്ചപ്പോ പിള്ളേരുടെ റിയാക്ഷൻ. ചായ കുടിക്കണ അവിടുത്തെ ഇവൻ വണ്ടി സൈഡ് ചേർത്ത് നിർത്തിയിട്ട് ഞാൻ അതുപോലും കാറിലിരുന്നു. കാരണം ഇവനെ പുറത്തോട്ട് ഇറക്കി ഇവന് പിന്നെയും കാറിലിരിക്കും വാശി പിടിക്കും. അപ്പൊ എന്നെ മാധുവിനെ വണ്ടിയിലിരുത്തിയിട്ട് ചേട്ടായിയാണ് ചായ വാങ്ങിക്കാനായിട്ട് പോയത്. അപ്പൊ ഉണ്ട് ഇവൻ എന്ത് ചെയ്ത് ഹോൺ ഇരുന്ന് നിക്കൊണ്ടിരിക്കാണ്. രാത്രി 12 മണി സമയത്ത് ഞങ്ങൾ കട്ടൻ കാപ്പി കുടിക്കാൻ കയറിയതാ. എന്നിട്ടേ കാരണം ഞങ്ങള് വൈകിട്ട് വീട്ടിൽ ഇന്നലെ ഡാഡി മമ്മിക്ക് ആയിട്ട് വന്നപ്പോ അവിടെ പൊറോട്ട ആയിരുന്നു. അപ്പൊ ഭയങ്കര പരവേശം, ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പൊ ചൂട് കാപ്പി കുടിക്കാന്ന് വെച്ച് വന്നതാണ്. അപ്പൊ ഇവ ഹോൺ അടിച്ചോണ്ടിരുന്നപ്പോ ചേട്ടായി ഉറക്കിയ പെട്ടെന്ന് എടവേട്ട വിളിയാ മിണ്ടാണ്ടിരിക്കണ അവിടാന്ന് പറഞ്ഞു. അപ്പത്തിന് അവിടെ ഉള്ള എല്ലാവരും ചിരിയായിരുന്നു. കൊച്ചിനെ പബ്ലിക് ആയിട്ട് നാണം കെടുത്തി പാവം കൊച്ചി. എന്താ ചെയ്യ, നമ്മളിപ്പോ ചെറായി ജംഗ്ഷൻ എത്തി. ഞാൻ കോളേജിൽ പോകുമ്പോ എന്ന് ഈ വഴിക്കണ്ട പോയിക്കൊണ്ടിരുന്ന. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോടല്ലേ പറഞ്ഞ തന്നോടല്ലേ. ഇനി ഓടി പോയാലും ഞാനില്ലേ, വണ്ടി ഓടി പോയാലും പിന്നെന്താണ്. വളപ്പിലുള്ള ചേച്ചിയാണ് ആ കടയിലെ ഓണർ. പിന്നെ ഒരു പെൺകൊച്ചുണ്ട്. ആ കൊച്ചിനൊന്നും ഇതിന്റെ കാര്യം കേട്ടല്ലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിലിപ്പോ ഞാൻ തെറ്റുന്നേ. ആ അവർക്കും ഇനി അങ്ങനെ വല്ല താഴെ ഇടാണ്ടിങ്ങനെ ഇട്ടോട്ടെ.
അമ്മാമ്മടെ ഉറക്കമൊക്കെ പമ്പ നാദൂട്ടക്കാരനെ കുട്ടിയുണ്ട് ഗുസ്തിയായിരുന്നു. അപ്പൊ നമ്മള് നിയർബൈ ആണ്. നിയർബൈ ഇംഗ്ലീഷോ? ഇപ്പൊ നമ്മള് ഇപ്പോ ഞാറക്കലാണ്, ഇനി കുറച്ച് രണ്ട് സ്റ്റോ. അപ്പൊ അങ്ങനെ നമ്മള് മാലിപ്പുറം എത്തി. അപ്പൊ ചേട്ടായിക്ക് ഇനി വഴി പറഞ്ഞു കൊടുക്കണം. ചേട്ടായി ഫസ്റ്റ് ടൈം അല്ലേ ചേട്ടായി തന്നെ മാലിപ്പുറത്തല്ല പുണ്യാളുടെ ഇവിടെ നേർച്ചയുടെ അവിടെ ആദ്യം നമ്മള് എത്തി. ആദ്യട്ടാ ആ ദേ എത്തി. നമ്മളീ പാല് ഇറങ്ങിക്കഴിഞ്ഞാ അപ്പൊ തന്നെ അമ്മയുടെ വീടും ആയി. അതിന്റെ അപ്പുറം തന്നെയാണ് ചേട്ടായി പയ്യ അങ്ങോട് പോയേ. അത് കഴിഞ്ഞിട്ട് അവിടെ വെള്ളി കണ്ട ഓപ്പൺ ഗ്രൗണ്ട് ആണ്. അത് അതേ അവിടെയാണ് കപ്പയള. ഇതാണ് ആ കപ്പയള ട്ടാ. ഇവിടെ നമ്മള് താഴം താക്കോലിട്ട് പ്രാർത്ഥിക്കും. തുറക്കും താഴൊന്നും ഇട്ടിട്ടില്ല, ലോക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാ ട്ടോ. ഒരു രസം കാണിച്ചതാട്ടാ, കാറിന്റെ അകത്ത് ഷൂസ് ഊരിയിട്ടുണ്ട്, സ്ലിപ്പർ ഇട്ടിട്ട് ഇൻസൈഡ് എടുക്കുന്ന എന്റെ നിഷ്കളങ്കമായ ഭർത്താവിനെ കണ്ടോ നിങ്ങൾ? അപ്പൊ കണ്ട അവിടെ താഴും താക്കോലും കിടക്കണ, താഴെ ഇട്ടേക്കണ, അഴിയുന്ന ഇതാണ്. ഇതാണ് ട്ടെ നമ്മുടെ പുണ്യാളുടെ തുറക്കത്. ഇതാണ് സ്ഥലം. കണ്ടത് ഇവിടെയൊക്കെ താഴൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. താഴെ ഇവിടെ നിറഞ്ഞതിനനുസരിച്ച് ഒരു ഊരി മാറ്റും. അപ്പൊ ഇത് യേശുവിന്റെ ശിഷ്യനായിരുന്ന നമ്മുടെ പത്രോസ് ലീഹയുടെ എന്താ പറയാ ഒരു കപ്പേളയാട്ടോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ നേർച്ച. എന്തായാലും നമുക്ക് ഇവിടുത്തെ നേർച്ച എന്തായാലും നടത്താട്ടോ. നേർച്ച നടത്തിയിട്ട് എന്തായാലും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെല്ലാം. അപ്പൊ ഞങ്ങളിതേ പുണ്യാളിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ചേട്ടായും ആദുമോനും ഞാനും അമ്മയും കൂടിയിട്ട് താഴെ നേർച്ച ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യേശുവെ രക്ഷിക്കാത്തോളനെ, ആദുവിനെ കാത്തോളനെ പറഞ്ഞ തമ്പായി രക്ഷിക്കണേന്ന് പറഞ്ഞു. ഇനി നമ്മളുടെ ഇസമോൾക്കും പിന്നെ ആദ്യട്ട ഇണ്ടൂന് ഇസമോക്കും വേണ്ടിട്ട് ഇഷമോക്കും പറഞ്ഞേ ഇഷമോ. അതൊക്കെ ഇഷമോക്കും ഇഷമോ ഇനി ഇഷമോക്കും ഗുനൊന്നും പറഞ്ഞേ. ഇഷമോക്കും ഗുനൊന്നും പറ ഇത് ഇസമോക്കാണ് ട്ടെ തമ്പായി. ഇസമോളെ കാത്തോണേ പറഞ്ഞേ. ഇഷനെ കാത്തോണെന്ന് പറഞ്ഞേ. സന്തോഷം തന്നെ. നേർച്ച അപ്പൊ ഇതാണ് ട്ടാ നമ്മുടെ മാലിപ്പുറത്ത് ഗ്രൗണ്ടില് തന്നെയാണ് പുണ്യാളുടെ ഈ കപ്പേള. അപ്പൊ ഈ വഴിക്ക് പോകുന്ന ആർക്കെങ്കിലും നേർച്ചകളൊക്കെ നേരാനും വിശ്വാസമുള്ളവരൊക്കെ എന്തായാലും ഇവിടെ വന്നിട്ട് ഈ നേർച്ച നേരണം. പുണ്യാളിനോട് പ്രാർത്ഥിച്ചു പോണോട്ടാസം കണ്ടില്ലേ തള്ളു. അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ നേർച്ച കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുട്ടാ നേർച്ച കഴിഞ്ഞു, ഞങ്ങള് കാറിലേക്ക് കയറാൻ പോവാന്ന് പറഞ്ഞു. ആ കാറില് കയറാൻ പോണു. റിനുവിന്റെ അടുത്ത് സുഖാണോ വെച്ച്? സുഖാണ്, നല്ല ചൂടുണ്ട്. അനിലമ്മയുടെ അല്ലമ്മടുത്ത് സുഖാണോ നോക്കി. നമ്മുടെ കാർ എവിടെ? ഇതാണ് അതിന്റെ കാറ്. ആ നല്ല.
അപ്പൊ ഞങ്ങള് ദേ അമ്മയുടെ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഔട്ട്ലുക്ക് പഴയ ആ തറവാട് ശൈലി തന്നെ ഇട്ട് കളയാണ്ട് അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തെടുത്തേക്കുന്ന ഒരു വീടാണ്. ഇവിടെ ദേ കുറേ മുറ്റൊക്കെയുണ്ട്. ഫ്രണ്ടിലത്തെ ഈ പോർഷൻ ഒരു ബിൽഡിംഗ് ഒക്കെ പണിത് നമ്മളിപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കാണ് കേട്ടോ ഈ ബിൽഡിങ്. പിന്നെ ഇതാണ് ഇവിടുത്തെ പൂന്തോട്ടം എന്ന് വെച്ചാൽ ഇവിടെ മാവാണ് കേട്ടോ കൂടുതലും. മാവ് ഇവിടെ രണ്ട് മാവുണ്ട്. ഇവിടെ ഒരു വലിയ മാവുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ആൻറ്റിയുടെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ചെടിച്ചട്ടികൾ. അതേ നല്ല വെറൈറ്റി കളക്ഷൻസിൻ്റെ ഓർക്കിഡ് കളക്ഷൻസൊക്കെയാണ് കേട്ടോ. ഇവിടെ നോക്കി നല്ല പൂക്കുണ്ട് കേട്ടോ. ആൻറ്റി ഭയങ്കര ക്രേസാണ് ഈ ചെടികളോടൊക്കെ. അറ്റം വരെ ചെടികളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ പണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നു കേട്ടോ ഊഞ്ഞാൽ. ഈ മാവുമ്മയാണ് ഞങ്ങൾ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും വരുമ്പോൾ ആടണതും കാര്യങ്ങളൊക്കെ. വെയിലായതുകൊണ്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു. ദേ ഇവിടെ കേട്ടാ. പിന്നെ ദേ അവിടെ ചേട്ടായിയൊക്കെ മീനിനെ ഇതൊക്കെ കാണുന്നുണ്ട്. മീനിനെ ആദൂട്ടനെ കാണിക്കാനൊക്കെ പോയേക്കാണ്. ഇതാണ് അപ്പം എൻ്റെ അമ്മയുടെ വീട്. അതായത് ഞങ്ങളുടെ തറവാട്. ഇവിടെ നല്ല സപ്പോർട്ട് മരമൊക്കെ ഉണ്ട് കേട്ടാ. അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ പറമ്പൊക്കെയാണ് കേട്ടോ. ഇതാണ് സ്ഥലം. ഇവിടെ എല്ലാരും അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. മാമ നല്ല ഞങ്ങൾ വെജിറ്റബിൾ ആണ് ഇപ്പൊ കഴിക്കുന്നത്. നോയൻപാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നല്ല വെറൈറ്റി വെറൈറ്റി വെജിറ്റബിൾ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ മുരിങ്ങയില മുട്ടയും കൂടി വെച്ചതുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. പിന്നെ വണ്ടി കയറിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. അതോടെ നല്ല ഉറക്കായിട്ട് അതേ മടിക്കണെന്ന് ഉറങ്ങുകയാണ്. അമ്മ അമ്മക്ക് സന്തോഷമായി അമ്മാമേനൊക്കെ കണ്ടപ്പോ. കൊറേ നാളത്തിൽ പോയതല്ലേ അമ്മ വാലിപ്പുറത്ത്. അമ്മ കൊറേ നാളത്തിൽ പോയതാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് പോവാൻ മെയിൻ കാരണം സന്തോഷം. പിന്നെ അത് മാത്രല്ല ചേച്ചി ഞായറാഴ്ച പോവാണ്. അപ്പൊ അവള് പോണേനു മുമ്പ് ഇപ്പൊ അവള് പപ്പട അടുത്തുണ്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ അമ്മനെ കൊണ്ട് പോവാൻ പറ്റുമോ? ആർ യു ഹാപ്പി മൈ മോ? എന്താ അമ്മ പവറായി വരുന്നുണ്ട്. അങ്ങനെ ചേട്ടാ ഈ വാട്ട് അബൌട്ട് യു? Are you happy? I'm always happy. അപ്പൊ ഞങ്ങളിപ്പോ എവിടത്തെ കുഞ്ഞാ? നമ്മളങ്ങനെ ബാക്ക് ടു ചെറായി ജംഗ്ഷൻ എത്തി. ഇനി നമുക്ക് അമ്മക്ക് എന്തെങ്കിലൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം. എന്താണ് അമ്മക്ക് മേടിച്ചു കൊടുക്കേണ്ടത്? അമ്മക്ക് നമുക്ക് പാവയ്ക്ക ജ്യൂസ് മേടിച്ചു കൊടുക്കാം. വേണ പാവക്ക ജ്യൂസ്? അന്ന് അത് ഒട്ടും വേണ്ട. ഈ വഴിക്ക് നേരെ വീട്ടിക്ക് പോയാ മതി. മുട്ടബജി വേണം വൈകുന്നേരം ചായ കുടിക്കാൻ അല്ലേ? മുട്ടബജി നമുക്ക് നിർത്തി മേടിക്കാം. ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടല്ലേ ലൈവായിട്ട് ചിക്കൻ 65 ഉണ്ടാക്കുന്ന സ്ഥലം. അത് സാധനോട് കൊറേ നാളെ പറയണം. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ യാത്ര ഇപ്പൊ എവിടെ വന്നിക്കണേ? മുനമ്പം ജങ്കാറ് ജട്ടിയില് ബോട്ട് ജട്ടിയില് വന്ന് നിക്കട്ടോ. അപ്പൊ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിക്കാണ് നമ്മളെട്ടാ. ജങ്കാറ് ഞങ്ങള് ഫോർട്ട് കൊച്ചിയില് പോയപ്പോ ജങ്കാറിൽ കേറ്റിണ്ട്. അത് ജങ്കാറല്ല റോറോ, ഇത് ജങ്കാറ്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനിവിടെ ചോദിച്ചു വണ്ടി എങ്ങനെ റിവേഴ്സ് ഇടണ വെച്ചപ്പോ അവര് പറഞ്ഞു റിവേഴ്സ് ഇടാണെങ്കിൽ നന്നായിരിക്കും, കാരണം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാനൊക്കെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ വണ്ടി നമ്മള് റിവേഴ്സ് കയറ്റി. അങ്ങനെ ദാ നമ്മുടെ വണ്ടി റിവേഴ്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കണം. ഫസ്റ്റ് തന്നെ നമ്മളുടെ ആട്ടോ നിക്കണേ. അപ്പൊ നമ്മുടെ ജങ്കാറ് അവിടെ നിന്ന് വന്നോണ്ടിരിക്കണ്. അമ്മ ദാ മൂലയ്ക്ക് കിടന്ന് ഉറങ്ങണുണ്ട്. അമ്മ സന്തോഷകരമായ ആ യാത്രക്ക് ശേഷം നല്ല കൂർക്കം വിളിച്ച് ഉറങ്ങുന്നു. റിനു ഇപ്പുറത്തുണ്ട്. ഞാൻ അങ്ങനെയാണ് ഞാനും കിടന്നുറങ്ങി വണ്ടി ഓടിക്കാതൊക്കെ. അപ്പൊ പക്ഷെ അവളവള് മാക്സിമം ഉറങ്ങാണ്ടൊക്കെ നോക്കും. പക്ഷെ ബാക്കിൽ നിന്ന് കൂർക്കം വിളിക്കണം ശബ്ദം കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവും ഉറങ്ങിയിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടാ. അപ്പൊ അങ്ങനെ അതേ ആളുകളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജങ്കാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ജങ്കാർ അങ്ങോട്ടൊക്കെ കറങ്ങി പോയിട്ടുണ്ടെന്നാട്ടോ തോന്നേ.
അപ്പൊ ഒരുവട്ടം ജങ്കാറ് വരും. അപ്പൊ ഇനി എന്തായാലും ജങ്കാറി കയറിയിട്ട് നമുക്ക് കാണാം, അല്ലറിയണോ? യോ, അത്ര വലിയ ഇംഗ്ലീഷിന്റെ ആവശ്യമില്ല. ഷോ, എന്ത് പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞ് നീട്ടി പറയാം. എന്തായാലും ഇപ്പൊ ഉള്ളവര് എന്തായാലും നമ്മുടെ ശുഭ ചേച്ചി, അതുപോലെ ബിനു അബ്രഹാം നമ്മുടെ ചാണ്ടിയാണ്, ചാണ്ടിയാണത്. മീനു അബ്രഹാം, അവരൊക്കെ കുറെ റിക്വസ്റ്റ് ഉള്ളവരുണ്ട്. നായന ചേച്ചിന്റെ, അതുപോലെ നമ്മുടെ രജിത, പിന്നെ അതുപോലെ നമ്മുടെ, അതുപോലെ ഇപ്പൊ പറയാം കേട്ടോ, അങ്ങനെ പേരുകളൊക്കെ അറിയുന്നു പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട്, കാരണം നമ്മളിപ്പൊ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതിൽ നമുക്ക് ഒരുപാട് കമന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളുടെ കമന്റ് ബോക്സ് ഒക്കെ ചെറിയ രീതിയിലെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ അത് ഇവരൊക്കെ കാരണം കൊണ്ടോട്ടോ. അപ്പൊ അവരോടൊക്കെ വലിയൊരു താങ്ക്സ് ഉണ്ട്. റീനു, ആ ചേച്ചിമാരുടെ പേരൊക്കെ പറഞ്ഞോ. ചടുല നടുലമായ രീതിയിലുള്ള പേരുകളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. റീനു, ഇഷാര കളക്ഷൻസ്, അവരിപ്പോ എല്ലാ വീഡിയോ. അതുൽ കൃഷ്ണ അല്ലെ, അതുൽ കൃഷ്ണ കൊടുങ്ങല്ലൂർക്കാരൻ. സുജീസ് കിച്ചൺ ഓക്കെ. എല്ലാവർക്കും നൗനൂർ, പിന്നെ അതുപോലെ എന്താണ്, പിന്നെ പിന്നെ നമ്മളുടെ ജയന്ത് ചേച്ചി തൃശ്ശൂർക്കാരി, പിന്നെ ശുഭാ ചേച്ചി, ശുഭാ ജോജി, പിന്നെ നമ്മുടെ ഷെല്ലി ബ്രോ, റീനുജി ജേഷ്, ഷെല്ലി ബ്രോ, എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട്, താങ്ക്സ് ഉണ്ട്. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മിനു അനിൽ അബ്രഹാം, അത് എന്തായാലും എല്ലാവർക്കും വീഡിയോസ് ഒക്കെ വരും കേട്ടോ. നമ്മള് തോന്നി നമ്മൾക്ക് ഇപ്പൊ ഒരു കണ്ടിന്യൂറ്റി ഉള്ളത് പിന്നെ കളയണ്ട, മാക്സിമം ഈ രണ്ടു ദിവസത്തേക്ക് നമുക്ക് അത്യാവശ്യം നമ്മുടെ ചാനലൊന്ന് ആക്റ്റീവ് ആക്കി കൊടുക്കാൻ തോന്നി. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഞാനും അമ്മയും കൂടി റീൽസ് പ്രാക്ടീസ് ചെയ്യണം, എന്റെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഞങ്ങൾ ഇടും. അല്ലേ അമ്മ, തകർക്കൂലേ അമ്മ, അമ്മ ഇന്ന് ഏത് ഡാൻസ് കളിക്കാൻ പോണേ? ഏത് കളിക്കാൻ പോണേ? ഈ അവസരം നോക്കിട്ട്, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിട്ട് എനിക്ക് കടലിനക്കരെ പോണോര്, കാണാ പൊന്നിന് പോണോര്, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ ചേച്ചി എന്ത് കൊണ്ടുവരും. അവരൊക്കെ നോക്കട്ടോ, പാട്ടൊക്കെ പാടിയിട്ട് പുറമേയുള്ള ആൾക്കാർ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഇവർ എന്താണ് ഈ കാണിക്കണേന്ന് പറഞ്ഞ ആൾക്കാർ ഇതേ ഞാൻ റിയാക്ഷൻ കാണിച്ചിട്ടോ ഓരോരുത്തരുടെ. ഇതവിടെ കണ്ടാ, അവരൊക്കെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കണ്ട കേട്ടോ. നമ്മള് ക്യാമറ ഒക്കെ പിടിക്കണത് അവരവിടെ നോക്കിട്ട് എന്തോ സംഭവം ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറയണുണ്ട് കേട്ടോ. അപ്പൊ അകരെ റീനു ബാക്കിലിരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയണ്ട, എന്തോ പത്ത് കുറവ് പോലെയാണെന്ന് തോന്നുന്നു എനിക്ക്. തോന്നുന്നു ട്രിപ്പ് കഴിഞ്ഞ, സോറി, അവൾക്ക് 50 കുറവ്. അയ്യോ, അങ്ങനെ പറയൂ പൊന്നോശ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ജങ്കാർ ഇപ്പൊ വരൂട്ടോ, ജങ്കാർ ഇപ്പൊ ഏകദേശം അടുത്തോണ്ടിരിക്കണം. എന്തായാലും ഇനി ജങ്കാറി കയറിട്ട് കാണാം. അതന്നെ, ഇനിയുള്ളതില് കമന്റ്സ്, ഇന്നത്തെ കമന്റ്സ് കേട്ടോ ഞാൻ വായിച്ച, ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാരെയും ഫുൾ പേര്, ഫുൾ ലിസ്റ്റ് നാളെ ഞങ്ങള് എന്തായാലും നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോയിലൂടെ, എന്തായാലും അടുത്ത വീഡിയോയില് നമ്മള് എല്ലാവരും പേര്, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും പേര് നമ്മള് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ തുടർന്നും എല്ലാവരും ഞങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് വരിക. എല്ലാവരും നമ്മളെ എന്താ പറയാ, ലേറിനോ അതായത് രക്ഷപ്പെടുത്താൻ. കാരണം രണ്ടു മൂന്ന് പേരുടെ കമന്റ്സിലൊക്കെ കണ്ടായിരുന്നു ആരോടൊക്കെയാ നമ്മൾ ചേർന്ന് നിന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്ലച്ച് പിടിക്കാത്ത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമന്റ്സിലൊക്കെ വന്ന് ഇത് ചെയ്തായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നല്ല, എന്തായാലും നമ്മളെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള കമന്റ് പറഞ്ഞിട്ടുള്ളവരോടും ഹായ് വെൽക്കം. ജങ്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവരോടും കൂടെ, അതായത് നമ്മളെ നെഗറ്റീവ്സ് പറയണവരോടും ഹായ്, നിങ്ങളുടെ നെഗറ്റീവ്സ് പോരട്ടെ, ഇനിയും വരട്ടെ, നിങ്ങളുടെ നെഗറ്റീവ്സ് കൊണ്ടൊക്കെ ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടു വരട്ടെ. അപ്പോൾ പിന്നെ പണിയില്ല, ജോലിയില്ല എന്ന് പറയണവരോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് ജോലിയുണ്ടോ കൂലിയുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ ഈ പറയണ നെഗറ്റീവ്സ് പറയണവരല്ല നോക്കണ്ടേ, എൻ്റെ വൈഫും അതുപോലെ വൈഫിൻ്റെ വീട്ടുകാരൊക്കെയാണ്. അമ്മയ്ക്കൊക്കെ അറിയാം എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന്. റീനു, എൻ്റെ ജോലി എങ്ങനെയാണ്, എനിക്ക് ജോലി ഉണ്ടാ? അതായത് ചേട്ടാ, ഇപ്പൊ നമ്മളുടെ വീടുകളുടെ ഹാൻഡ് റെയില് ഡ്രസ്സിന്റെ ഒക്കെ കോൺട്രാക്ട് ബേസിൽ എടുക്കുന്നുണ്ട്, പിന്നെ ഡെയിലി വേജസിനും വേറെ കോൺട്രാക്ടേഴ്സിന്റെ കൂടെ പോകുന്നുണ്ട്. ഇപ്പൊ നല്ല രണ്ടാഴ്ചയായിട്ട് നല്ല തിരക്കിട്ട പണിയാണ്. അതിന്റെ ഇടയില് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരന്റ്സിന്റെ ആവശ്യത്തിന് അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ചെക്കപ്പിന് കൊണ്ടുപോകാം, അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് മിസ് ചെയ്യാണ്ട് അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ പേര് ഇതൊന്നും അറിയാണ്ട് വന്നിട്ട് ജോലിയും കൂലി ഇല്ല, നമ്മളെ യൂട്യൂബിൽ വന്ന് വെറുതെ പണിയെടുക്കാണ്ട് നിന്ന് ഇതാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണിത്, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജങ്കാർ വന്നോട്ടതെ, കാണില്ല ഇത് ഫ്രണ്ടാണ്, ജങ്കാർ വന്നോട്ട്, ജങ്കാറിന് ആൾക്കാർ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മിനി ജംഗാറി കയറിയിട്ട് കാണാം. അപ്പൊ അതാ നമ്മള് നമ്മുടെ ജംഗാറിലാട്ടോ. ജംഗാറില് നമ്മുടെ വണ്ടി റിവേഴ്സ് വെച്ച് നമ്മള് കയറ്റി. ഇപ്പൊ നമ്മുടെ വണ്ടികൾ ഇതില് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ വണ്ടികളും ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കുകയാണ് ജംഗാറിലേക്ക്. അതുപോലെ ഈ സൈഡിൽ നോക്കിയ നമ്മുടെ അടിപൊളി കടല് കാര്യങ്ങളാട്ടോ. ഇന്നാള് നമ്മള് പോയ ആ സെയിം കടൽ തന്നെയാണ് കേട്ടോ. അത് ആ വഴിക്ക് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് കടല്. റൂട്ടൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ കടല് കാര്യങ്ങള് നമ്മളിപ്പോ ജംഗാറിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇപ്പൊ അതാ വണ്ടി. നമ്മള് വന്നപ്പോ ഒരു വണ്ടി ഉണ്ടായില്ലല്ലോ അറിയോ. ഇപ്പൊ നോക്കിയ നിറച്ച് വണ്ടികളായിന്നു തോന്നുന്നു. ഇനി ഈ വണ്ടി ഇപ്പൊ തന്നെ പോവോ അല്ലെ ടൈം എടുക്കോ? ആ ഇതിപ്പൊ തന്നെ പോട്ടോ. അതന്നെ ജഡ്ജി. ആ ജഡ്ജിക്ക് എന്തോ പറയാണ്ട് ജഡ്ജി പറഞ്ഞു. അല്ല ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകും. ഇവിടുന്ന് അതായത് ഇവിടുന്ന് 4:45, 5:30 അങ്ങനെ ടൈമിങ്ങും. അപ്പുറത്തുനിന്ന് 5:30, 5:30 അങ്ങനെ ടൈമിംഗ് ആണ്. ആ ഓക്കെ ഓക്കെ ജഡ്ജി, ശരി ജഡ്ജി. അപ്പൊ അങ്ങനെ നമ്മള് ഞാൻ എന്റെ ആദ്യമോനെവിടെ ആദ്യമോന്റെ ഇന്നലെ ആദ്യമോൻ സ്വാഗതം പറഞ്ഞില്ലേ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്. സ്വാഗതം പറഞ്ഞില്ലേ? കുറെ ആൾക്കാർക്ക് ആദ്യമോന്റെ സ്വാഗതം ഭയങ്കര ഇഷ്ടമായിന്ന്. ഒരു സ്വാഗതം അവർക്ക് വേണ്ടി പറഞ്ഞേ. സ്വാഗതം പറ. ഇങ്ങോട്ട് നോക്ക്, സ്വാഗതം പറ. ആ കണ്ട കൊച്ചു സ്വാഗതം പറഞ്ഞു. ഇന്നലെ ഇഷ്ടപ്പെട്ട് ആദ്യമോന്റെ ആക്റ്റീവ് സംസാരമൊക്കെ കേട്ട് നമുക്ക് കമന്റിൽ വന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യമോന്റെ സ്വാഗതം കേട്ടത്. ബോട്ട് എവിടെ? അതുട്ട ബോട്ട് എവിടെ? എവിടെ? അത് ബോട്ടാണോ? ബോട്ട് ഇഷ്ടമായാ? ആദ്യമോന് വെള്ളം ഇഷ്ടമായാ? അത് ഡ്രൈവിംഗ് സീറ്റിലാട്ടോ. അപ്പയുടെ മടിയിലിരുന്ന് വണ്ടി ഓടിക്കണ്ട. അതുട്ടൻ ചിരിയണ്ടില്ലേ? വായല 32 വല്ലും 32 ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ എല്ലാം കാട്ടിയിട്ടുള്ള ചിരിയണ്ടില്ല ആശന്റെ. വണ്ടിയുടെ സ്റ്റീറിങ് ഇളക്കി പറിച്ചെടുക്കോ എടാ. ചവിട്ടി തള്ളി നിന്നപ്പോ എല്ലാം വണ്ടി അടക്കം നമ്മള് ബാക്കിക്ക് പോന്ന്. ആദുവിന്റെ ആരോഗ്യം കൊണ്ട്. ആദുവൻ നോക്കി കിടക്കാട്ടോ. എന്താണ് അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ആദുവന? സൂപ്പറായ? സൂപ്പർ എന്ന് പറ സൂപ്പർ. കൊച്ചിന് ഇഷ്ടായാ? ആ അതുപോലെ ബോട്ട് യാത്ര ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ജംഗാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ പിന്നെ നമ്മുടെ നമ്മുടെ സ്വന്തം അമ്മൂസിനോട് റിനു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യമോനാണ് ക്യാമറ പിടിക്കണേന്ന് പറ. ആദുവിന്റെ ബോട്ട് ഉണ്ട് കേട്ടോ. ആദ്യമോൻ ടാറ്റ പോകണെന്ന് പറഞ്ഞേ. തമ്പാച്ചന്റെ അടുത്ത് പോയി എന്ന് പറ. തമ്പാച്ചന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ആദ്യമോൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. നമ്മുടെ എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. എല്ലാവർക്കും ഉമ്മ എന്ന് പറ. എല്ലാവർക്കും ഉമ്മ എന്ന് പറ. എല്ലാവർക്കും ഉമ്മ. കൊച്ചു ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങള് നേർച്ച കാര്യങ്ങളൊക്കെ അവസാനിച്ചതാ. നമ്മളിപ്പോ എവിടെ എത്തി? വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് അമ്മേനെ വീട്ടിലാക്കി. അഴീക്കോടാണ്. അപ്പൊ അമ്മേനെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇനി പതുക്കെ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാം. ഇന്ന് ആവശ്യത്തിനുള്ള ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഇത് ഇന്നത്തെ സംഭവം എന്താ വെച്ചാല് നമ്മുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. അതായത് എന്നോട് വണ്ടി എടുത്തതിന് ശേഷം ആകെ ആവശ്യപ്പെട്ടത് എനിക്കൊരു സ്ഥലം വരെ ഇതേവരെ പോവാൻ പറ്റിയില്ല. പോണെന്നുണ്ടെങ്കിൽ റോണിയിലൊപ്പം ഇങ്ങോട്ട് പോകണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്തു കൊടുത്തത്. എന്തായാലും ഞങ്ങളും ഹാപ്പി, അമ്മയും ഹാപ്പി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നുള്ള എല്ലാവർക്കും ഒരു വെൽക്കം. ഇനി വരാനുള്ളവർക്കും ഹാർട്ടി വെൽക്കം. എന്തായാലും ഞങ്ങൾ പേര് വിട്ടു പോയവരുണ്ടെങ്കിൽ പേടിക്കണ്ട. നമ്മള് നമ്മുടെ വരും എപ്പിസോഡുകളിൽ നമ്മൾ എന്തായാലും എല്ലാവരും പേര് എടുത്ത് പറഞ്ഞു തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ അടിപൊളി കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.